നമസ്കാരം. നടിക്കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ട്വിസ്റ്റുകളും പുറത്തെത്തിയതോടെ ഒന്ന് നിറം മങ്ങിയിരുന്നു കേരളയിൽ വാർത്തകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേരളയിൽ വിരുദ്ധ സമരക്കാരെ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടിയ വാർത്തയും ദൃശ്യങ്ങളും പുറത്തെത്തിയതോടെ വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. കേരളയിൽ വേണ്ട, കേരളം മതി എന്ന് പ്രതിപക്ഷം തറപ്പിച്ചു പറയുമ്പോഴും എങ്ങനെയെങ്കിലും കേരളയിൽ കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാവൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം പലരും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഒരിക്കലും കേരളത്തിന് സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്ന പദ്ധതിയല്ല കേരളയിലെന്ന്. മാത്രമല്ല, പല ബദൽ പദ്ധതികളും മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതിന് കാരണമായി പ്രതിപക്ഷം പറയുന്നതാകട്ടെ, കിട്ടാനിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷന് വേണ്ടിയാണ് സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഒരു പരിധിവരെ ഇത് സത്യവുമാണ്. അല്ലെങ്കിൽ പിന്നെ മികച്ച നിരവധി നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ എന്തിനു വേണ്ടിയാണ് സർക്കാർ കേരളയിലിന് പിന്നാലെ പായുന്നത്? സബർമതി ട്രെയിൻ, കെ ഫ്ലൈറ്റ് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ സർക്കാരിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം പാടെ അവഗണിക്കുകയാണ് സർക്കാർ. അതേസമയം ഇപ്പോഴിതാ മറ്റൊരു പുതിയ നിർദ്ദേശവുമായി കേരളയിലിനെ നിരന്തരം വിമർശിക്കുന്ന പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്തിയ അലോക് കുമാർ വർമ്മ രംഗത്തെത്തിയിരിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതി ലാഭകരമാകില്ലെന്നും ബദലായി ടിൽറ്റിംഗ് ട്രെയിൻ സംവിധാനമാണ് കേരളത്തിന് അനുയോജ്യമെന്നുമാണ് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്തിയ ഡിസ്ട്രിയുടെ തലവനായിരുന്ന അലോക് കുമാർ വർമ്മ വ്യക്തമാക്കുന്നത്. റെയിൽവേയിലെ റിട്ടയർ ചീഫ് എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. കേരളത്തിലെ റെയിൽവേ യാത്രക്കാരിൽ കൂടുതലും സംസ്ഥാനത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ കേരളയിൽ കേരളത്തിനകത്താണ് ഓടുക. ചരക്ക് നീക്കവും പരിശോധിക്കുകയാണെങ്കിൽ അതും കേരളത്തിന് പുറത്തു തന്നെയാണ് കൂടുതലും. എന്നിട്ടും നിലവിലെ റെയിൽവേ സംവിധാനവുമായി ബന്ധിപ്പിക്കാനാകാത്ത വിധത്തിൽ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരുന്നതിനെയാണ് അലോക് ചോദ്യം ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി, വിജയിക്കുമെന്ന ഒരു ഉറപ്പുമില്ലാത്ത പദ്ധതി, നിരവധി പേരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന ഈ പദ്ധതിയെ സർക്കാർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? വിദഗ്ധർ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് പരിഗണിച്ച് മികച്ചത് തെരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത്? അലോക് കുമാർ വർമ്മയുടെ അഭിപ്രായത്തിൽ സിൽവർ ലൈന് ബദലായി വളവുകളിൽ വേഗത്തിലോടുന്ന ടിൽറ്റിംഗ് ട്രെയിൻ സംവിധാനമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കുറച്ചുകൂടി അനുയോജ്യം. അതുകൊണ്ട് തന്നെ ടിൽറ്റിംഗ് ട്രെയിൻ നടപ്പാക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ ശുപാർശ. ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ, നിലവിലെ റെയിൽവേ ലൈനിലൂടെ ഈ ട്രെയിൻ ഓടിക്കാം. 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താനാകും. ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല. ചെലവ് 25,000 കോടിയിൽ കൂടില്ല. നിലവിലെ ലൈൻ ശക്തിപ്പെടുത്തുകയും സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കുകയും ചെയ്താൽ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗം ഉറപ്പാക്കാനും കഴിയും. അതേസമയം അത്യാധുനിക സൗകര്യങ്ങളുമായി 180 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാനാവുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിച്ചാൽ നിലവിലെ ട്രാക്കുകളിലെ വളവുകളിൽ കുരുങ്ങി ഇതിന്റെ പകുതി വേഗത്തിൽ പോലും ഓടാനാവില്ലെന്നാണ് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ റെയിൽപാതയുടെ 36% വളവുകളിലാണ്. ആകെ 626 വളവുകളുണ്ട്. നഗരമധ്യത്തിലാണ് വളവുകളിലേറെയും. വേഗം കൂടണമെങ്കിൽ നിലവിലെ ട്രാക്കുകൾ പുതുക്കിപ്പണിയുകയും നിരവധി സ്റ്റേഷനുകൾ മാറ്റിസ്ഥാപിക്കേണ്ടി വരികയും ചെയ്യും. ഇതിന് 10 മുതൽ 20 വർഷം വരെ എടുക്കാം. എന്നാൽ വേഗത കുറയ്ക്കാതെ വളവിലും തിരിവിലും ഓടിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനുകളായ ടിൽറ്റൺ ട്രെയിനുകൾ ഓടിച്ചാൽ ഈ പ്രശ്നത്തെ അതിജീവിക്കാനാകുമെന്ന് അലോക് കുമാർ വർമ്മ വ്യക്തമാക്കുന്നു. 1990 മുതൽ ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, UK, ജർമ്മനി, ചൈന എന്നിവിടങ്ങളിൽ ഇത്തരം ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. വളവിൽ വേഗത കുറയ്ക്കേണ്ടാത്തതിനാൽ ടിൽറ്റിംഗ് ട്രെയിനുകൾക്ക് 30% സമയലാഭമുണ്ടാവും. ഇത്രയേറെ മികച്ച പദ്ധതി അലോക് കുമാർ വർമ്മ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പരിഗണിക്കാവുന്നതല്ലേ പിണറായി സർക്കാരെ കുറച്ചുകൂടി നല്ലത്? വികസനത്തിന് ഇവിടെ ആരും എതിരല്ല. എന്നാൽ അത് പ്രകൃതിയെയും കേരളത്തിനെയും തകർത്തുകൊണ്ടാവരുത്. വിജയിക്കുമെന്നു പോലും ഉറപ്പില്ലാത്ത പദ്ധതിക്ക് വേണ്ടി വാശി പിടിക്കരുത്. കള്ളക്കണക്കുകൾ കാണിച്ച് പദ്ധതിക്ക് വേണമെങ്കിൽ അനുമതി നേടിയെടുക്കാൻ കഴിയും. എന്നാൽ പിന്നീട് ആ പദ്ധതി ഒരു മൂലയ്ക്കാകുമ്പോൾ സംസ്ഥാനം നേരിടേണ്ടി വരിക വലിയൊരു കടബാധ്യതയായിരിക്കുമെന്ന് ഓർമ്മ വേണം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.